കറസ്പോണ്ടൻസിയിലെ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. നമ്മുടെ ടോപ്പിക് ഇതാണ്, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്. ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടത്. അക്കൗണ്ടൻസിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞില്ല എങ്കിൽ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് അക്കൗണ്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലോജിക്ക് മനസ്സിലാവില്ല. കാരണം ഇത് അറിഞ്ഞാൽ മാത്രമേ ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് പ്ലസ് ടു ആയാലും ബി കോം ആയാലും എം കോം ആയാലും എവിടെ പോയി അക്കൗണ്ട്സ് പഠിക്കണമെങ്കിലും ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്തു വെക്കാം. കാരണം അക്കൗണ്ട്സിന്റെ മീനിങ് നമ്മൾ ഡെഫിനിഷനിൽ പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് പറയുന്നത്, അക്കൗണ്ടിംഗ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ് എന്ന പറഞ്ഞാ തുടങ്ങുന്നത്. നമ്മുടെ ഡെഫിനിഷൻ പറയുന്നത് അക്കൗണ്ടിംഗ് ഇസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് എഴുതി വെക്കുന്ന ഒരു സമ്പ്രദായമാണ്, കണക്കെഴുത്ത് ശാസ്ത്രമാണത്. ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ കൃത്യമായി എന്റർ ചെയ്തു വെക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ പേരാണ് അക്കൗണ്ടിംഗ്. ഇനി എങ്ങനെയാണ് ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തു വെക്കുന്നത്? ഞാൻ ചുമ്മാ ഒരു ഉദാഹരണം പറയാം. എക്സാമ്പിൾ, നമുക്കൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് എടുക്കാം. ടെക്സ്റ്റൈൽ ഷോപ്പ് ഫോർ എക്സാമ്പിൾ ആലുക്കാസ്. പാലുക്കാസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ്. ഈ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നമ്മൾ ചെന്നിട്ട് കുറെ തുണി മേടിക്കുമ്പോൾ മേടിച്ചതിന് ശേഷം അവർ നമുക്ക് എന്ത് തരാറുണ്ട്? ഒരു ബില്ല് തരാറുണ്ട്, ശരിയല്ലേ? ഇപ്പൊ ഒരു 2500 rupees പെർച്ചേസ് ആണ് നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് നടത്തി വന്നിരിക്കുന്നത്. ഈ 2500 rupees പെർച്ചേസ് നമ്മൾ ഈ ആലുക്കാസിൽ നിന്ന് പെർച്ചേസ് ചെയ്തപ്പോ നമുക്കൊരു ബില്ല് അവിടുന്ന് കിട്ടി. ഈ ബില്ല് അവർ തരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ബില്ലിന്റെ ഒരു കോപ്പി നമുക്ക് തരും, പിന്നെ ഒരു കോപ്പി ക്യാഷ് നമ്മൾ അടയ്ക്കുമ്പോൾ അവര് തന്നെ കയ്യിൽ വെക്കും. അതവിടെ ഒരു കമ്പി കണക്കൊരു സാധനം വെച്ചിട്ടുണ്ടാവും, അതിനകത്ത് അവരുടെ അടുത്ത് ഇങ്ങനെ കുത്തിയായിരിക്കും വെക്കുക ആ ബില്ല്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കണം. രണ്ട് കോപ്പി ഉണ്ടാവും ഈ ബില്ലിന്, അതിൽ ഒരു കോപ്പി നമുക്ക് തരും, അതായത് കസ്റ്റമറിന്, പിന്നെ ഒരു കോപ്പി അവര് തന്നെ റീറ്റെയിൻ ചെയ്യും, അതായത് സെല്ലർ ആ വിൽക്കുന്ന ആള് കടക്കാരൻ ആ ബില്ലിന്റെ ഒരു കോപ്പി അവര് തന്നെ റീറ്റെയിൻ ചെയ്യും. ഇതെന്തിനാണ് ഈ ഒരു ബില്ല് കോപ്പി അവര് റീറ്റെയിൻ ചെയ്തത്? നമുക്കൊരു കോപ്പി മാത്രം തന്നുവിട്ടാൽ പോരായിരുന്നു, അവരെന്തിനാണ് അതിന്റെ ഒരു കോപ്പി അവരുടെ കയ്യിൽ വെച്ചത്? ഇപ്പൊ അവര് നമുക്ക് എത്ര രൂപയുടെ സാധനമാണ് വിറ്റത്? 2500 rupees സാധനം വിറ്റു. അപ്പൊ അവർക്ക് ഇപ്പൊ എത്ര രൂപ കിട്ടി? 2500 rupees അവർക്ക് ഇപ്പൊ കിട്ടിയല്ലോ. ഈ കിട്ടിയ 2500 rupees അവർക്ക് ഇൻകം അല്ലേ, വരുമാനം അല്ലേ, ശരിയല്ലേ? അപ്പൊ അവരെ ഇൻകം ആണ് ഈ 2500 rupees. അപ്പൊ നമുക്ക് മാത്രമല്ലല്ലോ അവര് സാധനം വിൽക്കുന്നത്, ഒരു ദിവസം ഒരുപാട് ആൾക്കാർക്ക് സാധനം വിൽക്കാറുണ്ട്. അപ്പൊ ഒരു മാസത്തെ കണക്കെടുക്കുമ്പോൾ എത്ര രൂപയാവും, അങ്ങനെ ഒരു വർഷത്തെ കണക്കെടുക്കുമ്പോൾ എത്ര രൂപയാവും? ചിലപ്പോൾ വർഷത്തെ കണക്ക് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ കോടികളായിരിക്കും, കോടി കണക്ക് രൂപയുടെ സാധനങ്ങളായിരിക്കും ഒരു വർഷം അവരവിടെ എന്ത് ചെയ്തിട്ടുണ്ടാകുക, വിറ്റിട്ടുണ്ടാകുക. അപ്പോ ഒരു വർഷം കഴിഞ്ഞപ്പോ, അതായത് 2019 എന്ന് പറയുന്ന ഒരു വർഷം കഴിഞ്ഞപ്പോ ആലുക്കാസ് പറയാണ്, ഞങ്ങള് 3 crore rupees സാധനം വിറ്റു. 3 crore rupees സാധനം വിറ്റു. ഇത് ആരെടുത്താ പറയുന്നത്? അവര് വർഷത്തിന്റെ അവസാനം അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. എല്ലാ സ്ഥാപനങ്ങളും വർഷത്തിന്റെ അവസാനം അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. എന്തിനാ നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്? ഈ ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. എങ്ങനെയാ പ്രോഫിറ്റ് ലോസും കണ്ടുപിടിക്കുന്നത്? അവരെ ഇൻകം എല്ലാം കൂട്ടി അതിൽ നിന്ന് അവരെ എക്സ്പെൻസ് എന്ത് ചെയ്യും, കുറയ്ക്കും. അതായത് അവരെ വരുമാനത്തിൽ നിന്ന് അവരെ ചെലവ് എന്ത് ചെയ്യും, കുറയ്ക്കും. അപ്പൊ അവര് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തപ്പോ അവരെഴുതിയത് ഇങ്ങനെയാണ്, 3 crore rupees വരുമാനം ഉണ്ടെന്നല്ലേ അവർ പറഞ്ഞപ്പോ, 3 crore rupees ഇൻകം ഉണ്ട്, ഞങ്ങൾക്കൊരു 1.5 crore rupees എക്സ്പെൻസ് ഉണ്ട്, ചെലവുണ്ട്. അപ്പൊ പോയിട്ട് മിച്ചം ഞങ്ങളുടെ കയ്യിൽ 1.5 crore rupees. ഈ 1.5 crore rupees ഞങ്ങളുടെ പ്രോഫിറ്റ് എന്ന് വർഷത്തിന്റെ അവസാനം അവിടുത്തെ അക്കൗണ്ടന്റ് അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ പ്രിപ്പയർ ചെയ്ത് വെച്ച അക്കൗണ്ട്സ് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കണ്ടേ? അത് പരിശോധിക്കുന്നത് ആരാ? ആലുക്കാസിന്റെ മുതലാളിയാണ് പരിശോധിക്കുന്നത്. ആലുക്കാസിന്റെ മുതലാളി അല്ല പരിശോധിക്കുന്നത്, അത് പരിശോധിക്കാൻ ആര് വരും? CA കാര് വരും. CA അറിയാലോ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്.
ഇപ്പൊ ചാറ്റഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള സി എക്കാർ വന്ന് ഈ അക്കൗണ്ട്സുകളൊക്കെ എന്ത് ചെയ്യും, പരിശോധിക്കും. അക്കൗണ്ട്സുകൾ അവർ പരിശോധിക്കുമ്പോൾ അവർ നോക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇൻകം ആയിട്ട് എത്ര രൂപ എഴുതി വെച്ചിട്ടുണ്ട്, 3 കോടി രൂപയുടെ ഇൻകം കിട്ടിയതായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. 3 കോടി രൂപ വരുമാനം കിട്ടിയതായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. ഉടനെ സി എക്കാർ ആദ്യം എന്ത് ചോദിക്കുമെന്ന് അറിയാവോ, ഈ 3 കോടി രൂപ നിങ്ങൾക്ക് ഇൻകം കിട്ടിയതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കും. 3 കോടി രൂപ ഇൻകം കിട്ടിയതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കും. കാരണം ചുമ്മാ ഒരു എമൗണ്ട് അങ്ങ് എഴുതി വെക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ അക്കൗണ്ട്സിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ, അതിനകത്ത് 1 രൂപ നിങ്ങൾ എഴുതി വെച്ചാലും ഈ 1 രൂപയ്ക്ക് എന്തെങ്കിലും ഒരു തെളിവ് അവിടെ കാണാം. അതായത് ഈ 1 രൂപ നിങ്ങൾ കിട്ടിയതാണോ കൊടുത്തതാണോ എന്ന് നിങ്ങൾ എഴുതുമ്പോൾ ആ 1 രൂപ കിട്ടിയതിനും കൊടുത്തതിനും അതിന്റെ തെളിവ് ആ ബിസിനസ്സിൽ ഉണ്ടാകണം. എന്തെങ്കിലും ഒരു സ്ലിപ്പോ എന്തെങ്കിലും ഒരു ബില്ലോ എന്തെങ്കിലും ഒരു അവിടെ സാധനം ഉണ്ടാകണം. അപ്പൊ ഇപ്പൊ സി എക്കാർ ഈ ബിസിനസ്സിനടുത്ത് എന്ത് ചോദിച്ചു, ഈ 3 കോടി രൂപയുടെ ഇൻകം നിങ്ങൾക്ക് കിട്ടിയതിന് വല്ല തെളിവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും തെളിവുണ്ട്. എന്ത് തെളിവുണ്ട്? അവര് അടുത്ത് കാണിച്ചു കൊടുക്കും. കേട്ടോ, നമ്മൾ സാധനം മേടിച്ചപ്പോ 2500 രൂപയുടെ ഒരു സാധനം മേടിച്ചപ്പോ 2 ബില്ലിൽ 1 ബില്ല് ആര് വെച്ചു? അവര് തന്നെ കൈവശം വെച്ചില്ലേ. അപ്പൊ നമ്മുടെ 2500 രൂപയുടെ 1 ബില്ല് ഇപ്പൊ ആരുടെ കയ്യിലായി? അലുക്കസാരെ കയ്യിലായി. ഇനി ഇതേപോലെ തന്നെ നമ്മളെ പോലെ ഒരുപാട് ആൾക്കാർക്ക് ഒരു സാധനം വിൽക്കുന്നില്ലേ, ഈ എല്ലാവർക്കും സാധനം വിൽക്കുമ്പോൾ ഈ ബില്ലുകളുടെ എല്ലാം ഒരു കോപ്പി ആരുടെ കയ്യിലുണ്ടാവും? ഇവരുടെ കയ്യിലുണ്ടാവും. ആ ബില്ലുകളുടെ എല്ലാത്തിന്റെയും കോപ്പി കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എത്ര വരും? 3 കോടി രൂപ വരും. കണ്ടോ, യഥാർത്ഥത്തിൽ ഈ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തപ്പോൾ ഈ 3 കോടി രൂപയുടെ ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ 3 കോടി രൂപയുടെ ഇൻകം എവിടെ, ഇൻകത്തിന്റെ എമൗണ്ട് ഇവർ ഈ അക്കൗണ്ട്സിൽ എഴുതിയത് എവിടെ നോക്കിയ? ഈ ബില്ലുകൾ ഓരോന്നോരോന്ന് നോക്കിയിട്ടാണ് ഈ അക്കൗണ്ട്സിലേക്ക് എമൗണ്ടുകളെല്ലാം എഴുതി എല്ലാം കൂടെ കൂട്ടി എത്ര എഴുതി വെച്ചത്? 3 കോടി രൂപ എഴുതി വെച്ചത്. കണ്ട, അപ്പൊ അക്കൗണ്ട്സിൽ നമ്മൾ എന്തെങ്കിലും ഒരു എമൗണ്ട് എഴുതണമെങ്കിൽ, അത് ഇൻകം ആയാലും എക്സ്പെൻസ് ആയാലും എന്തെങ്കിലും ഒരു എമൗണ്ട് എഴുതണമെങ്കിൽ ആ എമൗണ്ട് എഴുതാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇവിടെ ഇവർക്ക് എഴുതാൻ വേണ്ടി ഇവരുടെ കയ്യിൽ എന്ത് ഡോക്യുമെന്റ് ഉണ്ട്? ആ ബില്ല് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് അവരുടെ കയ്യിലുണ്ട്. കണ്ടോ, അപ്പൊ ഇങ്ങനെ അക്കൗണ്ട്സിനകത്ത് ഒരു 100, 150 എമൗണ്ടുകളെല്ലാം നമ്മളിങ്ങനെ എഴുതിയിരിക്കും. സാധനം മേടിച്ചു, സാലറി കൊടുത്തു, വാടക കൊടുത്തു, ഇലക്ട്രിസിറ്റി ബില്ല് കൊടുത്തു, അങ്ങനെ കുറെ ഐറ്റംസ് നമ്മളിങ്ങനെ അക്കൗണ്ട്സിനകത്ത് എഴുതി വെച്ചിരിക്കും. ഈ എഴുതിയ ഓരോ ഐറ്റത്തിനും തെളിവുകളായിട്ട് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് അവിടെ ഉണ്ടാകണം. ഇപ്പൊ റെന്റ് കൊടുത്തതാണെങ്കിൽ റെന്റ് കൊടുത്തിട്ട് അതിന്റെ ഒരു റിസിപ്റ്റ് മേടിച്ചു കൊടുക്കും, റെന്റ് റിസിപ്റ്റ് എന്ന് പറയും. KSEB ൽ പൈസ അടച്ചാണെങ്കിൽ KSEB ൽ നമ്മൾ പൈസ അടയ്ക്കുമ്പോഴേ പൈസ അടച്ചതിന്റെ ഒരു റിസിപ്റ്റ് ഒരു തരില്ലേ. ഉണ്ട്, അപ്പൊ BSNL ബില്ല് അടയ്ക്കുന്നതാണെങ്കിൽ BSNL ബില്ല് അടയ്ക്കുമ്പോൾ ഒരു ബില്ല് ബില്ലിന്റെ ഒരു കോപ്പി അവർ നമുക്ക് തരില്ലേ. അപ്പൊ ഇതുപോലെ നമ്മൾ കൊടുക്കുന്ന എല്ലാ പൈസകൾക്കും, നമുക്ക് കിട്ടുന്ന എല്ലാ പൈസകൾക്കും നമ്മുടെ കയ്യിൽ ഓരോ ഡോക്യുമെന്റുകൾ ഉണ്ടാവും. ഈ ഡോക്യുമെന്റുകൾ നോക്കിയിട്ടാണ് നമ്മൾ അക്കൗണ്ട്സിൽ ഓരോരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. ആ ഡോക്യുമെന്റിന് ഒരു പേരുണ്ട്. ഈ ഡോക്യുമെന്റിന്റെ പേരാണ് സോഴ്സ് ഡോക്യുമെന്റ്. അപ്പൊ എന്താണ് സോഴ്സ് ഡോക്യുമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെ നിന്നാണോ നിങ്ങൾ അക്കൗണ്ട്സിൽ ഐറ്റംസ് എഴുതാൻ വേണ്ടി നോക്കുന്നത്, അത് എവിടെ നോക്കിയാണോ നിങ്ങൾ അക്കൗണ്ട്സിലെ ഓരോ എമൗണ്ടുകൾ എഴുതുന്നത്, ആ എഴുതുന്ന സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് സോഴ്സ് ഡോക്യുമെന്റ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സോഴ്സ് ഡോക്യുമെന്റ് ആണ് നിങ്ങളുടെ ബിസിനസ്സിൽ നടന്ന ഓരോ ട്രാൻസാക്ഷൻസിന്റെയും പ്രൂഫ് അല്ലെങ്കിൽ എവിഡൻസ്. ശരിയല്ലേ, ഞാൻ എന്റെ അക്കൗണ്ട്സിനകത്ത് 100 രൂപ കൊടുത്തതായിട്ട് എഴുതിയിരിക്കുന്നു. അപ്പൊ ഇത് എന്തിനു വേണ്ടി ഞാൻ ഈ 100 രൂപ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ 100 രൂപ ഞാൻ കൊടുത്തതിന് വാട്ടർ ബില്ലോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തതിന്റെ ഒരു ഡോക്യുമെന്റ് അവിടെ ഉണ്ടാവും. അപ്പൊ ആ 100 രൂപ ഞാൻ കൊടുത്തത് സത്യമാണ്, ഞാൻ കള്ളത്തരം കാണിച്ചതല്ല, ചുമ്മാ എഴുതി വെച്ചതല്ലാണ്ട. അപ്പൊ ഇങ്ങനെ ഓരോ എമൗണ്ടുകൾക്കും ഓരോ തെളിവുകൾ ബിസിനസ്സിൽ ഉണ്ടാവും. ആ തെളിവുകളെ വിളിക്കുന്ന പേരാണ് സോഴ്സ് ഡോക്യുമെന്റ്. അപ്പൊ സോഴ്സ് ഡോക്യുമെന്റ് ഇല്ലാത്ത ഒരു ഐറ്റം പോലും നമുക്ക് അക്കൗണ്ട്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതി വെക്കാൻ പറ്റില്ല. ഇതാണ് സോഴ്സ് ഡോക്യുമെന്റ്. ഇനി എന്താണ് സോഴ്സ് ഡോക്യുമെന്റിന്റെ മീനിങ് എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് സോഴ്സ് ഡോക്യുമെന്റിന്റെ മീനിങ് നോക്കിയേ. സോഴ്സ് ഡോക്യുമെന്റ് ആർ ദി ഓതന്റിക് എവിഡൻസസ്. എന്താ, അതാണ് വളരെ വിശ്വസനീയമായിട്ടുള്ള ഓതന്റിക് ആയിട്ടുള്ള എവിഡൻസുകളാണ്, പ്രൂഫുകളാണ്. എന്തിന്റെ പ്രൂഫുകൾ? ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ബിസിനസ്സിൽ നടന്ന ഓരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്റെയും എവിഡൻസ് അല്ലെങ്കിൽ ഓതന്റിക് ആയിട്ടുള്ള പ്രൂഫുകളെ വിളിക്കുന്ന പേരാണ് സോഴ്സ് ഡോക്യുമെന്റ്. ഇനി ഈ സോഴ്സ് ഡോക്യുമെന്റിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും? ദീസ് ഡോക്യുമെന്റ് ഷോ. ഒരു സോഴ്സ് ഡോക്യുമെന്റ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ പ്രൂഫായിട്ടുള്ള ഈ ഒരു ഡോക്യുമെന്റ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കാണും എന്ന് ചോദിച്ചാൽ, ദി നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ. എന്ത് ട്രാൻസാക്ഷൻ ആണ് നടന്നത്? അത് വാടക കൊടുത്തതാണോ, ബില്ല് കൊടുത്തതാണോ, സാധനം വിറ്റതാണോ, സാധനം മേടിച്ചതാണോ,
എന്ത് ട്രാൻസാക്ഷൻ ആണ് നടന്നത് എന്നുള്ളത് ഈ സോഴ്സ് ഡോക്യുമെന്റ് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. ഒരു കെ സി ബിയുടെ ബില്ല് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല ഇത് കറണ്ട് ബില്ല് അടച്ചതാന്ന്, അല്ലെങ്കിൽ കെ സി ബിയുടെ ബില്ല് നോക്കിയിട്ട് ആരെങ്കിലും പറയൂ ഇത് ടെലിഫോൺ ബില്ല് അടച്ചതാന്ന്, ഒരിക്കലും പറയത്തില്ല. അപ്പൊ ഓരോ ഈ ഡോക്യുമെന്റുകൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്ത് ട്രാൻസാക്ഷൻ ആണ് അവിടെ നടന്നത്. ഇനി ദ ഡോക്യുമെന്റ് ഷോ ദി നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ. നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ ഏതാണ് എന്നുള്ളത് നമുക്ക് ഈ ഡോക്യുമെന്റ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ദി ഡേറ്റ് എന്ന് നടന്നതാണ് ഇത് എന്നുള്ളത് ഈ ഡോക്യുമെന്റ് നോക്കിയാൽ അറിയാൻ പറ്റും. ദി എമൗണ്ട് എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ ആണ് നടന്നത് എന്നുള്ളതും ഈ ഡോക്യുമെന്റിൽ അറിയാൻ പറ്റും. ആൻഡ് ദി പാർട്ടീസ് ഇൻവോൾവ്ഡ് ആരൊക്കെ തമ്മിലാണ് ഇത് നടന്നത് എന്നുള്ളതും അറിയാൻ പറ്റും. ഇപ്പൊ നോക്കി നമ്മൾ ആലുക്കാസിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ആലുക്കാസിൽ നമ്മൾ സാധനം മേടിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ അവർ നമ്മുടെ പേരൊന്നും കാണില്ല. ഇപ്പൊ നമ്മൾ വലിയ വലിയ കടകളിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് അവർ നമ്മുടെ പേരും കൂടെ ബില്ലിലും കടിച്ചു തരും. അപ്പൊ ആ സ്ഥാപനത്തിന്റെ പേരും ആ ബില്ലിൽ ഉണ്ടാവും, നമ്മുടെ പേരും ആ ബില്ലിൽ ഉണ്ടാകും. അപ്പൊ ആർക്കാണോ വിറ്റത് എന്നുള്ള ആളുടെ പേരും കൂടെ വെച്ചിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുക, ബില്ല് തരിക. അപ്പൊ അത് നോക്കി ആ ബില്ല് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് ആരൊക്കെ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ്, നമ്മളും ആ കടക്കാരനും തമ്മിലുള്ള ട്രാൻസാക്ഷൻ. കാരണം ആ കടയുടെ പേരും അതിലുണ്ട്, നമ്മുടെ പേരും അതിലുണ്ട്. അപ്പൊ ഈ ഡോക്യുമെന്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള പാർട്ടീസ് ഇൻവോൾവ് ആരൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പൊ എന്തൊക്കെയാണ് ഡോക്യുമെന്റിൽ അറിയാൻ പറ്റുന്നത്? എന്ത് ട്രാൻസാക്ഷൻ ആണ് നടന്നത്, എപ്പോ നടന്നു, എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ, ആരൊക്കെ തമ്മിലാണ് ഈ ട്രാൻസാക്ഷൻ നടന്നത് എന്നുള്ളത് ഇതിൽ അറിയാൻ പറ്റും. സോഴ്സ് ഡോക്യുമെന്റ് ഇൻക്ലൂഡ്, ഒരുപാട് ടൈപ്പ് ഓഫ് സോഴ്സ് ഡോക്യുമെന്റുകൾ ഉണ്ട്, അതിന് കുറെ ഉദാഹരണങ്ങളാണിത്. ഇനി ഓരോ സോഴ്സ് ഡോക്യുമെന്റുകൾ നമ്മൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഈ പേരുകൾ മാത്രം ഇപ്പൊ ഓർത്ത് വെച്ചേക്കുക. ഒന്ന് ക്യാഷ് റെസിപ്റ്റ്, ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, പേ ഇൻ സ്ലിപ്പ്, സാലറി ബില്ല്, വേജ് ബില്ല്, ചെക്ക് റെക്കോർഡ്സ്, സ്ലിപ്സ് എക്സെട്ര. ഇതെല്ലാം ഓരോ സോഴ്സ് ഡോക്യുമെന്റുകളാണ്. ഇതിൽ ഏത് സോഴ്സ് ഡോക്യുമെന്റ് നോക്കിയും ഒരു ബിസിനസിന്റെ അക്കൗണ്ട്സിൽ അവർക്ക് ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യാം, എഴുതാം. അപ്പൊ ട്രാൻസാക്ഷൻസ് ആയിട്ട് അവർ എഴുതി വെക്കുന്ന എമൗണ്ടിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഈ സി എക്കാര് അക്കൗണ്ട്സിൽ ഒപ്പിടില്ല. അവരതിനകത്ത് നോട്ട് എഴുതി വെക്കും, ഇന്ന എമൗണ്ട് അവൻ എഴുതി വെച്ചതിൽ എനിക്ക് സംശയമുണ്ട്, അതിന്റെ ഒരു തെളിവും ഇവന്റെ കയ്യിൽ കാണാനില്ല എന്നുള്ളതിനെ കുറിച്ച് അവൻ എന്ത് ചെയ്ത് വെക്കും, അക്കൗണ്ട്സിൽ എഴുതി വെച്ചിട്ട് അവൻ എന്ത് ചെയ്യത്തുള്ളൂ, സൈൻ ചെയ്യത്തുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ അതിന് ഉത്തരം പറയേണ്ടി വരും, നമ്മൾ അക്കൗണ്ട്സിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ. കണ്ടോ, അപ്പൊ പിന്നെ ഗവൺമെന്റിനൊക്കെ നമ്മൾ ചിലപ്പോ, അപ്പൊ നമ്മൾ കള്ളത്തരം കാണിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, നമ്മൾ ടാക്സ് കുറയ്ക്കാൻ വേണ്ടി പല പരിപാടികളും കാണിച്ചിരുന്നു. അപ്പൊ പിന്നെ ഗവൺമെന്റിൽ നിന്ന് ഫൈനും പെനാൽറ്റികളൊക്കെ നമ്മൾ ചിലപ്പോൾ എന്തേണ്ടി വരും, അടയ്ക്കേണ്ടി വരും. അപ്പൊ ഇതാണ് സോഴ്സ് ഡോക്യുമെന്റ്. അപ്പൊ സോഴ്സ് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സോഴ്സ് ഡോക്യുമെന്റ് നോക്കിയിട്ടാണ് അക്കൗണ്ട്സിലെ ഓരോ എമൗണ്ടുകളും നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതി വെക്കുന്നത്. അപ്പൊ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് സോഴ്സ് ഡോക്യുമെന്റ് ആണ്. സോഴ്സ് ഡോക്യുമെന്റ് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതി വെക്കാൻ പറ്റില്ല. കാരണം എനിക്കിങ്ങനെ മനസ്സിൽ ചുമ്മാ ചിന്തിച്ചുകൊണ്ട് ഒരു ഐറ്റവും എഴുതി വെക്കാൻ പറ്റുമോ, ആ ഞാൻ ഇത്ര രൂപ സാധനം വിറ്റു കാണും എന്ന് വെച്ചിട്ട് ചുമ്മാ അങ്ങ് എഴുതി വെക്കാൻ പറ്റുമോ, ഒരിക്കലും പറ്റില്ല. ഞാൻ എത്ര രൂപയ്ക്ക് വിറ്റു, എന്ന് വിറ്റു, ആർക്ക് വിറ്റു എന്നുള്ള കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ഡോക്യുമെന്റ് പ്രൂഫ് എന്റെ കയ്യിൽ ഉണ്ടാകണം. കാരണം ഞാൻ എഴുതി വെച്ചിരിക്കുന്ന എമൗണ്ട് ശരിയാണ് എന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റണം. കാരണം വേറൊരു വ്യക്തി ഒന്ന് ചോദിക്കുകയാണ് നീ എഴുതിയിരിക്കുന്ന അക്കൗണ്ട്സ് എല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ആർക്കാ മോശം, എഴുതിയ നമുക്കാണ് മോശം. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സുകളെല്ലാം ശരിയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട കടമ ആർക്കുണ്ട്, നമുക്കുണ്ട്. അതുകൊണ്ട് എഴുതുന്ന അക്കൗണ്ട്സിൽ എഴുതുന്ന എല്ലാ ഐറ്റത്തിനും ഡോക്യുമെന്ററി എവിഡൻസ് ആയിട്ട് എന്തുണ്ടാവണം, സോഴ്സ് ഡോക്യുമെന്റ്സ് ഉണ്ടാവണം. ഇനി നമുക്ക് ഈ സോഴ്സ് ഡോക്യുമെന്റിനകത്തുള്ള ഓരോ ഐറ്റംസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ സോഴ്സ് ഡോക്യുമെന്റിനകത്തുള്ള ഒന്നാമത്തെ ഐറ്റത്തിലേക്ക് പോവാണ്. ഒന്നാമത്തെ ഐറ്റത്തിന്റെ പേരാണ് ക്യാഷ് റിസീപ്റ്റ് അല്ലെങ്കിൽ വൗച്ചർ. എന്താണ് ക്യാഷ് റിസീപ്റ്റ് അല്ലെങ്കിൽ വൗച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ അക്കൗണ്ട്സിൽ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. മെയിൻ ആയിട്ട് ബിസിനസ്സിൽ മൂന്ന് തരം ട്രാൻസാക്ഷൻസ് നടക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ട്രാൻസാക്ഷന്റെ പേരാണ് ക്യാഷ് ട്രാൻസാക്ഷൻ, ക്യാഷ് ട്രാൻസാക്ഷൻ. രണ്ടാമത്തെ ട്രാൻസാക്ഷന്റെ പേരാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. മൂന്നാമത്തെ ട്രാൻസാക്ഷന്റെ പേരാണ് ബാർട്ടർ ട്രാൻസാക്ഷൻ. ഇത് വളരെ കുറവാണ്. ഒന്നാമത്തെ ട്രാൻസാക്ഷന്റെ പേര് നോക്കിയാൽ ക്യാഷ് ട്രാൻസാക്ഷൻ. എന്താണ് ക്യാഷ് ട്രാൻസാക്ഷൻ? പൈസയുടെ ഇടപാട്. അതായത് നമ്മൾ സാധനം വിൽക്കുന്നു, അപ്പോൾ തന്നെ പൈസ കിട്ടുന്നു, അല്ലെങ്കിൽ സാധനം മേടിക്കുന്നു, അപ്പോൾ തന്നെ പൈസ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവന് വാടക കൊടുക്കും, അല്ലെങ്കിൽ അവന് ശമ്പളം കൊടുക്കുന്നു, കറണ്ട് ബില്ല് അടയ്ക്കുന്നു, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നു. അങ്ങനെ എന്ത് തന്നെ ആയാലും ഇവിടെ എല്ലാം നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഇമീഡിയറ്റ് ആയിട്ട് ക്യാഷ് ഫ്ലോ ഉണ്ട്. ഒന്നുകിൽ പൈസ അങ്ങോട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ പൈസ
ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങനെ ഇമീഡിയറ്റ് ആയിട്ട് ക്യാഷ് കൈമാറുന്ന ട്രാൻസാക്ഷനുകളെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ട്രാൻസാക്ഷൻ. ഇനി ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടത്തിനുള്ള പരിപാടിയെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. എന്താ ക്രെഡിറ്റ് ട്രാൻസാക്ഷന്റെ പ്രത്യേകത? ഇപ്പൊ നമ്മൾ സാധനം മേടിക്കുന്നു, ഇപ്പൊ പൈസ കൊടുക്കുന്നില്ല, പിന്നെയേ കൊടുക്കുള്ളൂ. ഇപ്പൊ നമ്മൾ സാധനം വിൽക്കുന്നു, പൈസ ഇപ്പൊ കിട്ടില്ല, പിന്നെയേ കിട്ടുള്ളൂ. അവൻ ഇന്ന് ചെയ്ത ജോലിക്ക് ഇന്ന് ശമ്പളം കൊടുക്കുന്നില്ല, അടുത്ത മാസമേ ശമ്പളം കൊടുക്കുന്നുള്ളൂ. ഇന്ന് ഉപയോഗിച്ച ടെലിഫോണിന് ഇപ്പോ ബില്ല് അടയ്ക്കുന്നില്ല, ഒരു മാസം കഴിഞ്ഞേ ബില്ല് അടയ്ക്കുന്നുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ട്രാൻസാക്ഷനുകളെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പൊ അവിടെ ഇമീഡിയറ്റ് ആയിട്ട് ക്യാഷിന്റെ ഫ്ലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇമീഡിയറ്റ് ആയിട്ട് ക്യാഷിന്റെ ഫ്ലോ ഇല്ല, പക്ഷെ പിന്നീട് ഒരു ദിവസം ക്യാഷിന്റെ ഫ്ലോ ഉണ്ടാകും. ഇതാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. സിംപ്ലി പറഞ്ഞാൽ കടത്തിന്റെ പരിപാടി, കടത്തിന് കൊടുക്കുക, കടം മേടിക്കുകയൊക്കെ ഉള്ളത്. ഇനി ബാട്ടർ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ഉള്ള ഒരു സമ്പ്രദായം, ഒരു സാധനം കൊടുത്ത് പകരം വേറൊരു സാധനം മേടിക്കുക, തേങ്ങ കൊടുത്തിട്ട് പകരം പാല് മേടിക്കുക, അങ്ങനത്തെ പണ്ടത്തെ രീതി. അപ്പൊ അതുപോലെ ഒരു സാധനം കൊടുത്ത് പകരം വേറെ സാധനം മേടിക്കുന്നതിൽ വിളിക്കുന്ന പേരാണ് ബാട്ടർ ട്രാൻസാക്ഷൻ. അപ്പൊ ഇതുപോലുള്ള മൂന്ന് ട്രാൻസാക്ഷൻ ആണ് ബിസിനസ്സിൽ നടക്കുന്നത്. ഇതിൽ ഈ ക്യാഷ് ട്രാൻസാക്ഷൻ കണ്ടോ, ഈ ക്യാഷ് ട്രാൻസാക്ഷൻ ബിസിനസ്സിൽ നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് പൈസ കൈമാറുന്ന എന്തെങ്കിലും പരിപാടി ബിസിനസ്സിൽ നടന്നിട്ടുണ്ടെങ്കിൽ, ഇതിന് തെളിവായിട്ട് എന്തെങ്കിലും ഒരു സാധനം ബിസിനസ്സിൽ കാണണ്ടേ ഈ ട്രാൻസാക്ഷൻ നടന്നതിന്റെ? ഇതിന് തെളിവായിട്ട് ബിസിനസ്സിലുള്ള സാധനത്തിന്റെ പേരാണ് ക്യാഷ് റിസീപ്റ്റ് അല്ലെങ്കിൽ ക്യാഷ്. അപ്പൊ ഒരു ക്യാഷ് ട്രാൻസാക്ഷന്റെ സോഴ്സ് ഡോക്യുമെന്റിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് ക്യാഷ് റിസീപ്റ്റ് അല്ലെങ്കിൽ ക്യാഷ് വൗച്ചർ. അപ്പൊ തിരിച്ചും ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉപയോഗിക്കാം, ക്യാഷ് റിസീപ്റ്റ് അല്ലെങ്കിൽ ക്യാഷ് വൗച്ചർ ഏത് ട്രാൻസാക്ഷന്റെ സോഴ്സ് ഡോക്യുമെന്റ് ആണ് എന്ന് ചോദിച്ചാൽ അത് ക്യാഷ് ട്രാൻസാക്ഷന്റെ സോഴ്സ് ഡോക്യുമെന്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് ദറ്റ് ഷോസ്. ഇനി എല്ലാ സോഴ്സ് ഡോക്യുമെന്റുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്, അതിനകത്ത് ഡേറ്റ് ഉണ്ടാവും, എമൗണ്ട് ഉണ്ടാവും, ഡേറ്റ് ബാക്കി ഡീറ്റെയിലുകളും കാര്യങ്ങളും ഉണ്ടാവും. അത് ഏത് സോഴ്സ് ഡോക്യുമെന്റ് നിങ്ങൾ എടുത്താലും ഈ മൂന്ന് കാര്യങ്ങൾ ഇല്ലാത്ത ഒരു സോഴ്സ് ഡോക്യുമെന്റ് കാണില്ല. കാരണം ഡേറ്റ്, എന്നാണ് ഇത് സംഭവിച്ചത്, എമൗണ്ട്, എത്ര രൂപയുടെ പരിപാടിയാണ് ഇവിടെ നടന്നത്, ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ആരൊക്കെ തമ്മിലുള്ള പരിപാടിയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടാവും. ഈ മൂന്ന് കാര്യങ്ങൾ ഇല്ലാത്ത ഒരു സോഴ്സ് ഡോക്യുമെന്റ് ഉണ്ടാവില്ല, എല്ലാ സോഴ്സ് ഡോക്യുമെന്റിലും ഇത് മൂന്നും ഉണ്ടാവും. അപ്പൊ ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് ദറ്റ് ഷോസ് ദി ഡേറ്റ്, എമൗണ്ട് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ക്യാഷ്. എന്താ ഡീറ്റെയിൽസ് ഓഫ് ക്യാഷ് പർച്ചേസ് ആൻഡ് ക്യാഷ് സെയിൽസ്? ഒന്നുകിൽ പൈസയ്ക്ക് സാധനം മേടിച്ചത് അല്ലെങ്കിൽ പൈസയ്ക്ക് സാധനം വിറ്റത്, അതാണ് ക്യാഷ് സെയിൽസ് അല്ലെങ്കിൽ ക്യാഷ് പർച്ചേസ്. ഓർ അല്ലെങ്കിൽ അതർ ക്യാഷ് ട്രാൻസാക്ഷൻ, വേറെ ഏതെങ്കിലും ക്യാഷ് ട്രാൻസാക്ഷൻ. അപ്പൊ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിന് തെളിവായിട്ടുള്ള ഡോക്യുമെന്റിന്റെ പേരാണ് ക്യാഷ് റിസീപ്റ്റ്. ഇനി ബിസിനസ് പേഴ്സൺ റിസീവ്സ്, ബിസിനസ് നടത്തുന്ന വ്യക്തികൾ റിസീവ് ക്യാഷ് റിസീപ്റ്റ്. ബിസിനസ് നടത്തുന്ന വ്യക്തികൾക്ക് ക്യാഷ് റിസീപ്റ്റ് കിട്ടാറുണ്ട്. എപ്പോഴവർക്ക് ക്യാഷ് റിസീപ്റ്റ് കിട്ടുന്നത്? ഫോർ ക്യാഷ് പർച്ചേസ്. ശരിയല്ലേ? അവരെവിടുന്നെങ്കിലും പൈസ കൊടുത്ത് സാധനം മേടിച്ചാൽ അവർക്ക് എന്ത് കിട്ടും? ആ പൈസ മേടിച്ചതിന്റെ ഒരു ക്യാഷ് റിസീപ്റ്റ് കിട്ടും, ബില്ല് കിട്ടും. ആൻഡ് ഇഷ്യൂ ക്യാഷ് റിസീവ്. ഇനി ബിസിനസ്സുകാർ എപ്പോഴാണ് ക്യാഷ് റിസീപ്റ്റ് കൊടുക്കുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്? ഫോർ ക്യാഷ് സെയിൽസ്. അവര് കച്ചവടം നടത്തുമ്പോൾ അല്ലെങ്കിൽ സെയിൽസ് നടത്തുമ്പോൾ. ശരിയല്ലേ? നമ്മൾ എവിടുന്നെങ്കിലും സാധനം മേടിക്കുമ്പോൾ, നമുക്കൊരു കടയുണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ കടയിലേക്ക് വേണ്ട സാധനം നമ്മൾ എവിടുന്നെങ്കിലും മേടിക്കുകയാണെങ്കിൽ ആ മേടിച്ചതിന് നമുക്ക് എന്ത് കിട്ടും? ഒരു ക്യാഷ് റിസീപ്റ്റ് കിട്ടില്ലേ? നമ്മൾ പൈസ അടച്ചതിന്റെ ഒരു ബില്ല് കിട്ടില്ലേ? ഇനി നമ്മുടെ കടയിൽ നമ്മൾ സാധനം വിൽക്കുമ്പോഴോ അത് മേടിക്കുന്നതിന് നമ്മൾ എന്ത് കൊടുക്കും? ഒരു ബില്ല് കൊടുക്കും, അല്ലെങ്കിൽ ക്യാഷ് റിസീപ്റ്റ് കൊടുക്കും. കണ്ടോ? അപ്പൊ ബിസിനസ് പേഴ്സൺസ് എന്ന് പറയുന്ന വ്യക്തി, അവർ ക്യാഷ് പർച്ചേസ് നടത്തുമ്പോൾ അവർക്ക് ക്യാഷ് റിസീപ്റ്റ് കിട്ടും, അതേപോലെ അവർ ക്യാഷ് സെയിൽസ് നടത്തുമ്പോൾ അവരെന്ത് കൊടുക്കും? ക്യാഷ് റിസീപ്റ്റ് കൊടുക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഡോക്യുമെന്ററി എവിഡൻസിലെ ഒന്നാമത്തെ സ്ഥാനം. ഞാനൊരു ക്യാഷ് റിസീപ്റ്റിന്റെ ഒരു ഫോർമാറ്റ് കാണിച്ചു തരാം, എന്തൊക്കെ ഡീറ്റെയിൽസ് അതിനകത്തുണ്ടെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. ഇതൊരു ക്യാഷ് റിസീപ്റ്റിന്റെ ഒരു ഫോർമാറ്റാണ്, ഒരു ബില്ലിന്റെ ഒരു ഫോർമാറ്റ്. ഇവിടെ മുകളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബില്ലുകളിൽ മുകളിൽ കമ്പനിയുടെ പേരുണ്ടാവും, അവർ അഡ്രസ് ഉണ്ട്. ഇപ്പൊ കടയാണെങ്കിൽ കടയുടെ പേര്, അവിടെ അഡ്രസ്സൊക്കെ ഉണ്ടാവും. ഇവിടെ ക്യാഷ് റിസീപ്റ്റ് എന്നൊരു വലുതായിട്ട് എഴുതിയിട്ടുണ്ടാവും. ആ റിസീപ്റ്റിന് ഒരു നമ്പർ ഉണ്ടാവും, ആ റിസീപ്റ്റ് നമ്പർ. പിന്നെ ഡേറ്റ് കണ്ടോ, എന്നാണ് ഈ റിസീപ്റ്റ് കിട്ടിയെന്നുള്ളതിന്റെ ഡേറ്റ് ഇവിടെ ഉണ്ടാവും. ഇനി ക്യാഷ് റിസീവ്ഡ് ഫ്രം, ആരെയെന്ന് കിട്ടി ഉണ്ടോ, അയാളുടെ പേര് ഇവിടെ ഉണ്ടാവും. ക്യാഷ് റിസീവ്ഡ് ഫ്രം, ആരെയെന്ന് കിട്ടി. ഓഫ്, ഇവിടെ ഡോളർ സിമ്പലാണ് കിടക്കുന്നത്, ഓഫ്. അവിടെ റുപ്പീസ് എന്നാണെങ്കിൽ ഓഫ് റുപ്പീസ്, എത്ര രൂപ കിട്ടി. ഉണ്ടാ ഫോർ, എന്തിന് കിട്ടി. ഉണ്ടാ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവും, നമ്മൾ പറഞ്ഞില്ലേ, ആളുടെ പേരുണ്ടാവും, എമൗണ്ട് എത്രയാണെന്നുള്ളതുണ്ടാവും, ഡേറ്റ് ഉണ്ടാവും, എന്തിന് കിട്ടി, എന്ത് നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന സാധനം സോഴ്സ് ഡോക്യുമെന്റിൽ അറിയാൻ പറ്റുമോ, നമ്മൾ ആദ്യം സോഴ്സ് ഡോക്യുമെന്റ് തിയറി പറഞ്ഞില്ലേ. ഇനി ഉണ്ടോ, പിന്നെ ഈ കോളംസ് ഒന്നും എല്ലാ റിസീപ്റ്റിലും ഉണ്ടാവില്ല, ചില റിസീപ്റ്റുകളിലും ഉണ്ടാവും. ഇത് മൊത്തം ടോട്ടൽ എമൗണ്ട് ഡ്യൂ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എത്ര രൂപ കിട്ടാനുണ്ട്, എമൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എത്ര രൂപ കിട്ടി, ബാലൻസ് ഡ്യൂ ഇനി എത്ര രൂപ കിട്ടാനുണ്ട്, ഈ വക കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ടാവും. ഇത് എല്ലാ റിസീപ്റ്റുകളിലും കാണണമെന്നില്ല, ഇത് ചില റിസീപ്റ്റുകൾക്കകത്ത് ഈ സാധനങ്ങൾ ഉണ്ടാവും. ഇനി ഈ പൈസ കിട്ടിയത് ക്യാഷ് ആയിട്ടാണോ, ചെക്ക് ആയിട്ടാണോ, അതോ വേറെ വല്ല ഫോമിലോ ആണോ എന്നുള്ളതായിരിക്കും ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഏറ്റവും താഴെ അവന്റെ എന്തുണ്ടാവും, ഒരു ഒപ്പും ഒരു
ഫീലും ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ക്യാഷ് റിസീപ്റ്റിന്റെ. ഇനി അടുത്ത സോഴ്സ് ഡോക്യുമെന്റിന്റെ പേരാണ് ഇൻവോയ്സ്. നമ്മളിപ്പോ പറഞ്ഞത് ക്യാഷ് റിസീപ്റ്റ്, അതായത് ക്യാഷ് ട്രാൻസാക്ഷൻസ് ബിസിനസ്സിൽ നടക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ള സോഴ്സ് ഡോക്യുമെന്റ്, അല്ലെങ്കിൽ അതിന്റെ തെളിവായിട്ടുള്ള സോഴ്സ് ഡോക്യുമെന്റിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് റിസീപ്റ്റ്. ഇതുപോലെ രണ്ടാമത് ഇനി ഒരു ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, കടത്തിന് നടക്കുന്ന ഇടപാടുകൾ, ഈ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടന്നതിന് തെളിവായിട്ട് ബിസിനസ്സിൽ ഉണ്ടാകുന്ന സോഴ്സ് ഡോക്യുമെന്റുകളെ വിളിക്കുന്ന പേരാണ് ഇൻവോയ്സ്. അപ്പൊ ക്രെഡിറ്റിന് സാധനം ട്രാൻസാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, ഒന്നുകിൽ കടത്തിന് സാധനം മേടിക്കുക, ക്രെഡിറ്റ് പർച്ചേസ്, അല്ലെങ്കിൽ കടത്തിന് സാധനം വിൽക്കുക, ക്രെഡിറ്റ് സെയിൽസ്. അപ്പൊ കടത്തിന് സാധനം വിൽക്കുകയോ കടത്തിന് സാധനം മേടിക്കുകയോ ചെയ്യുന്ന ട്രാൻസാക്ഷനുകൾക്ക് തെളിവായിട്ട് ബിസിനസ്സിൽ ഉണ്ടാവുന്ന ഡോക്യുമെന്റിനെ വിളിക്കുന്ന പേരാണ് ഇൻവോയ്സ്. ഇനി ഈ ഇൻവോയ്സും സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെല്ലേഴ്സ് രണ്ട് കോപ്പി എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും. അതിൽ ഒരു കോപ്പി നമുക്ക് തരും കസ്റ്റമർക്ക്, രണ്ടാമത്തെ കോപ്പി ആര് റീറ്റെയിൻ ചെയ്യും, സെല്ലർ തന്നെ റീറ്റെയിൻ ചെയ്യും, സെല്ലർ തന്നെ കൈവശം വെക്കും. സെല്ലറിന്റെ കൈവശം വെക്കുന്ന ഈ കോപ്പിയാണ് അദ്ദേഹത്തിന്റെ സോഴ്സ് ഡോക്യുമെന്റ് ആയിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഇനി ചില സെല്ലർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻവോയ്സ് എന്ന് പറയുന്ന സാധനം മൂന്ന് കോപ്പി പ്രിപ്പയർ ചെയ്യും, മൂന്ന് കോപ്പി പ്രിപ്പയർ ചെയ്യും. അതെന്തിനാ മൂന്ന് കോപ്പി പ്രിപ്പയർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ ചെന്നാണ് നമ്മൾ സാധനം മേടിക്കുന്നതെങ്കിൽ അവർ രണ്ടെണ്ണമേ പ്രിപ്പയർ ചെയ്യത്തുള്ളൂ, ഒരെണ്ണം ഒരു ബില്ല് നമുക്കും തരും, ഒരെണ്ണം അവരും മുക്കും. ഇപ്പൊ നമ്മൾ ദൂരെ എവിടുന്നെങ്കിലൊക്കെയാണ് സാധനം ഓർഡർ ചെയ്ത് മേടിക്കുന്നത് എന്നിരിക്കട്ടെ, അപ്പൊ അവർ നമുക്ക് സാധനം അയച്ചു തരികയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണം പറയാം ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുന്നു. ഇപ്പൊ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള കടയിലല്ല പർച്ചേസ് ചെയ്യുന്നത്, അത് നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലുള്ള ഏതെങ്കിലും ഒരു സെല്ലറിന്റെ അടുത്ത് നിന്നായിരിക്കും നമ്മൾ ഈ സാധനം എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. എങ്കിൽ അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ സാധനം നമ്മൾ ഓർഡർ കൊടുത്ത് പൈസ അടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പോൾ തന്നെ അതിന്റെ ഒരു ബില്ല് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും, അപ്പോൾ തന്നെ നമുക്ക് ആ ബില്ലിന്റെ ഒരു കോപ്പി കിട്ടി. ഇനി രണ്ടാമത് ഈ സാധനം നമുക്ക് കിട്ടുമ്പോൾ കൊറിയറിൽ അവർ അയച്ചു തരുമല്ലോ, ഈ സാധനം നമുക്ക് കിട്ടുമ്പോൾ ഈ ബോക്സ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ആ ബോക്സിനകത്ത് വീണ്ടും ഒരു ബില്ലിന്റെ കോപ്പി കാണാം. ഇതെന്തിനാ ഈ കോപ്പി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബില്ലിൽ അടിച്ചിരിക്കുന്ന അതേ സാധനം തന്നെയാണോ ആ ബോക്സിൽ ഉള്ളത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഉണ്ടോ ആ ബില്ലിന്റെ കൂടെ ആ ബോക്സിന്റെ കൂടെ പ്രോഡക്റ്റ് വരുന്നതിന്റെ കൂടെ വീണ്ടും എന്തുണ്ടാവും, ഒരു ബിൽ കോപ്പി ഉണ്ടാവും. മൂന്നാമത്തെ കോപ്പി ആര് തന്നെ വെക്കും, സെല്ലർ തന്നെ വെക്കും. അപ്പൊ ഈ കേസിൽ സെല്ലർ ഇപ്പൊ എത്ര കോപ്പി പ്രിപ്പയർ ചെയ്തു, ബില്ലിന്റെ മൂന്ന് കോപ്പി പ്രിപ്പയർ ചെയ്തു. ചില അടുത്തുള്ള സെല്ലറൊക്കെ ആണെങ്കിൽ രണ്ട് കോപ്പി പ്രിപ്പയർ ചെയ്തു. അപ്പൊ ദൂരത്തുള്ള സെല്ലറൊക്കെ ആണെങ്കിൽ സാധാരണഗതിയിൽ എത്ര കോപ്പി പ്രിപ്പയർ ചെയ്യാറുണ്ട്, മൂന്ന് കോപ്പി. ഒരെണ്ണം സാധനം മേടിക്കുമ്പോൾ അപ്പൊ തന്നെ കയ്യിൽ തരും, രണ്ട് സാധനം അയച്ചു തരുമ്പോൾ അതിന്റെ കൂടെ അയച്ചു തരും. എന്തിനു വേണ്ടി, ആ ബില്ല് പ്രകാരം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി. മൂന്ന് ഒരു കോപ്പി ആര് വെക്കും, സെല്ലർ തന്നെ വെക്കും. അപ്പൊ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ബിസിനസ്സിൽ നടന്നതിന്റെ തെളിവായിട്ട് ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഡോക്യുമെന്റിന്റെ പേരാണ് ഇൻവോയ്സ്. ഓക്കെ, ഇൻവോയ്സ് ഇസ് യൂസ്ഡ് ഫോർ, ഇൻവോയ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ക്രെഡിറ്റ് പർച്ചേസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് പർച്ചേസിനും ക്രെഡിറ്റ് സെയിൽസിന്റെയും തെളിവായിട്ട് ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇൻവോയ്സ്. അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ എന്തുണ്ടാവും, ഡേറ്റ് ഉണ്ടാവും, എമൗണ്ട് ഉണ്ടാവും, ഡീറ്റെയിൽസ് ഓഫ് ക്രെഡിറ്റ് പർച്ചേസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് പർച്ചേസിന്റെയും ക്രെഡിറ്റ് സെയിൽസിന്റെയും ഡീറ്റെയിൽസ് ആർ ഗിവൺ ഇൻ ദി ഇൻവോയ്സസ്, ആ ഇൻവോയ്സിനകത്ത് ഉണ്ടാവും. ഓക്കെ, ഇൻവോയ്സ് ഇസ് ജനറലി പ്രിപ്പയർഡ് ബൈ ദി സെല്ലർ ഇൻ ത്രീ കോപ്പീസ്. മൂന്ന് കോപ്പിയിലാണ് ഇൻവോയ്സ് എന്ത് ചെയ്യുന്നത്, സാധാരണ സെല്ലർ പ്രിപ്പയർ ചെയ്യുന്നത്. മൂന്ന് കോപ്പി ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ മൂന്ന് കോപ്പി. ഫസ്റ്റ് കോപ്പി ഈസ് ഗിവൺ ടു ദി പർച്ചേസർ, ഒന്നാമത്തെ കോപ്പി ആർക്ക് കൊടുക്കും, ആ പർച്ചേസറിന് കൊടുക്കും, കസ്റ്റമർക്ക് കൊടുക്കും. അതല്ലേ നമ്മൾ പറഞ്ഞത്, മേടിക്കുന്ന ആളാരാണോ അവന് തന്നെ അപ്പൊ തന്നെ ഒരു കോപ്പിയും കൊടുക്കുന്നു. ഒന്നാമത്തെ കോപ്പി ഗിവൺ ടു ദി പർച്ചേസർ, ദ സെക്കൻഡ് കോപ്പി സെൻഡ് അലോങ് വിത്ത് ദി ഗുഡ്സ്. കണ്ട, രണ്ടാമത്തെ കോപ്പി എന്തിനോട് അയച്ചേരും, സെൻഡ് അലോങ് വിത്ത് ദി ഗുഡ്സ്, എന്തിനു വേണ്ടിയാ, ഫോർ ചെക്കിംഗ്, ചെക്ക് ചെയ്യാൻ വേണ്ടി, ഫോർ ചെക്കിംഗ്. ഇനി മൂന്നാമത്തെ കോപ്പി ആര് തന്നെ കയ്യിൽ വെക്കും, സെല്ലർ തന്നെ കയ്യിൽ വെക്കും. ആൻഡ് ദി തേർഡ് ഈസ് റീറ്റെയിൻഡ് ബൈ ദി സെല്ലർ, ആ മൂന്നാമത്തെ കോപ്പി ആര് കയ്യിൽ വെച്ചു, സെല്ലർ കയ്യിൽ വെച്ചു. എന്തിനു വേണ്ടിയാ, ആൻഡ് യൂസ്ഡ് ആസ് ദി സോഴ്സ് ഡോക്യുമെന്റ് ഫോർ റെക്കോർഡിംഗ് ദി ട്രാൻസാക്ഷൻ. അപ്പൊ ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ട തെളിവായിട്ട് അവർക്ക് എന്തെങ്കിലും വേണ്ടേ, ഈ കച്ചവടം നടന്നതിന്റെ തെളിവ് എന്തെങ്കിലും അവർ കയ്യിൽ വേണ്ടേ, അതിന് വേണ്ടിയാണ് ഈ മൂന്നാമത്തെ കോപ്പി അവർ എന്ത് ചെയ്തത്, കയ്യിൽ വെച്ചത്. യൂസ് ദാറ്റ് ദി സോഴ്സ് ഡോക്യുമെന്റ് ഫോർ റെക്കോർഡിംഗ് ദി ട്രാൻസാക്ഷൻ. അപ്പൊ ഇതാണ് ഇൻവോയ്സ്. അപ്പൊ ക്യാഷ് ട്രാൻസാക്ഷന് തെളിവായിട്ട് ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന സാധനത്തിന്റെ പേര് റിസീപ്റ്റ്, ക്യാഷ് റിസീപ്റ്റ് അല്ലെങ്കിൽ ക്യാഷ് വൗച്ചർ. ക്രെഡിറ്റ് ട്രാൻസാക്ഷന് തെളിവായിട്ട് ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന സോഴ്സ് ഡോക്യുമെന്റിന്റെ പേര് ഇൻവോയ്സ്. അപ്പൊ അക്കൗണ്ട്സിനകത്ത് ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷന്റെ എമൗണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ
ഓഡിറ്റർ ചോദിക്കുകയാണ് ഇതിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ ഇൻവോയ്സ് എടുത്ത് കാണിക്കും. ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ നടന്നതായിട്ട് അക്കൗണ്ട്സിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ ചോദിക്കുമ്പോൾ നമ്മൾ അതിന്റെ ക്യാഷ് റിസീപ്റ്റ് എടുത്ത് കാണിച്ചു കൊടുക്കും. കണ്ടോ, ഇതെല്ലാം ഓരോ സോഴ്സ് ഡോക്യുമെന്റുകളാണ്. ഇനി ഇൻവോയ്സിന്റെ ഒരു കോപ്പി ഞാൻ കാണിച്ചു തരാം. ആമസോണിൽ നിന്ന് ഒരു സാധനം മേടിച്ചതിന്റെ ഒരു ഇൻവോയ്സ് കോപ്പിയാണ്. കണ്ടോ, ഇവിടെ എഴുതിയേക്കുന്നുണ്ടോ ടാക്സ് ഇൻവോയ്സ് എന്ന് എഴുതിയേക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ബിൽ ഓഫ് സപ്ലൈ, അല്ലെങ്കിൽ ക്യാഷ് മെമോ, ഒന്ന് വേണമെങ്കിൽ എന്ത് പേരിൽ വേണമെങ്കിലും അറിയപ്പെടാം. ഇനി ഇത് ആരാണ് വിറ്റത് എന്നുള്ളത് അതിനകത്തുണ്ടാകും. കണ്ടോ, സോൾഡ് ബൈ ആരാ വിറ്റത്? ഹിന്ദുസ്ഥാൻ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന കമ്പനിയാണ് വിറ്റത്. ഉത്തർപ്രദേശിലുള്ള ഒരു കമ്പനിയാണ് വിറ്റത്. അപ്പൊ ഞാനിത് ഓൺലൈനിൽ മേടിച്ചപ്പോ എനിക്ക് കിട്ടിയ ഒരു ബില്ലാണ്. കണ്ടോ, ഉത്തർപ്രദേശിലുള്ള ഒരു സെല്ലറിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ സാധനം മേടിച്ചത്. ഇത് ആർക്കാ വിറ്റത്? ബില്ലിംഗ് അഡ്രസ്, എന്റെ പേരും ഓഫീഷ്യൽ അഡ്രസ്സും എല്ലാം ഇതിനകത്തുണ്ട്. കണ്ടോ, അപ്പൊ ഞാൻ പുറത്തുള്ള ഒരു സ്ഥലത്തിന് ഈ സാധനം മേടിക്കുമ്പോഴത്തേക്ക് അവരെ അഡ്രസ്സും എന്റെ അഡ്രസ്സും എല്ലാം ഇതിനകത്ത് ഉണ്ടാവും. ഇനി ഷിപ്പിംഗ് അഡ്രസ്, ഏത് അഡ്രസ്സിലേക്കാണ് ഈ സാധനം അയച്ചു തരുന്നതെന്നുള്ള കാര്യങ്ങളുണ്ടാവും. അതിന്റെ സ്റ്റേറ്റ് കോഡ്, ബാക്കിയുള്ള കാര്യങ്ങളും. കണ്ടോ, ഈ ഇൻവോയ്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു സാധനം കിടക്കുന്നുണ്ട്. ഇതാണ് ഇൻവോയ്സ് നമ്പർ. നമ്മൾ പറഞ്ഞു ഓരോ ബില്ലിനും ഓരോ നമ്പർ ഉണ്ടാവും. ഡേറ്റ് എന്നുണ്ടോ, ഇൻവോയ്സ് ഡേറ്റ്, എന്നാണ് ഈ ഇൻവോയ്സ് അടിച്ചതെന്നുള്ള ഡേറ്റ്, ഞാൻ ഓർഡർ ചെയ്ത ഡേറ്റ്, ഓർഡറിന്റെ നമ്പർ, ഓർഡർ ചെയ്ത സാധനം, അതിന്റെ എമൗണ്ട്, എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. ഏറ്റവും അവസാനം അവരൊരു ഒപ്പുവെക്കും. അപ്പൊ ഇതാണ് നമ്മൾ സാധാ ബില്ല് പോലെ, സാധാ ബില്ലുകൾ ഉണ്ടല്ലോ ആ ഫോർമാറ്റ് തന്നെയാണ് ഇൻവോയ്സിനും. ഇത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് പൈസ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഉടനെ അല്ല പൈസ കൊടുക്കുന്നത്, പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൈസ കൊടുക്കുന്നത്. അപ്പൊ പിന്നീട് പൈസ കൊടുക്കുന്ന എല്ലാ ട്രാൻസാക്ഷനുകളും നമുക്ക് എന്ത് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം. അതുകൊണ്ടാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ അവർ എന്ത് തന്നത്, ഇൻവോയ്സ് തന്നത്. ഇപ്പൊ നമ്മൾ പൈസ കൊടുത്താണ് മേടിക്കുന്നതെങ്കിൽ അവര് ക്യാഷ് റിസീപ്റ്റ് ആയിരിക്കും നമുക്ക് തരിക. ഇത് ക്രെഡിറ്റ് ട്രാൻസാക്ഷന്റെ തെളിവായതുകൊണ്ടാണ് എന്ത് തന്നത്, ഇൻവോയ്സ് തന്നത്. ഇതാണ് ഇൻവോയ്സിന്റെ ഫോർമാറ്റ്.